ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടു വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഒരു തമിഴ് സ്റ്റൈലിലെ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. കാരണം ബിരിയാണി എന്നൊക്കെ പറയുമ്പം നമുക്ക് ഒരുപാട് ഓയിലൊക്കെ ചേർക്കുന്നുള്ളൊരു ഫീലിംഗാണ്. എന്നാൽ ഇത് അതൊന്നുമില്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 10 ഏലക്ക, 10 ഗ്രാമ്പു, 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 4 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ തക്കാളി, പിന്നെ 1 നാരങ്ങ, പച്ചമുളക്. പച്ചമുളക് നമുക്ക് എരിക്കനുസരിച്ച് കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യാം. കാരണം ഞാനിവിടെ 1 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. ഇത് രണ്ടുമാണ്. അത് 1 പിടി മല്ലിയിലയ്ക്ക് 1/2 പിടി പുതിനയില എന്നാണ് കണക്ക്. 1/2 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഓയിൽ വേണം. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത് ഒരു ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചാലും നമുക്കൊത്തിരി ഹെവി ആയിട്ട് തോന്നാറില്ല. ഇത് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹെവി ആയിട്ട് തോന്നും, പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം പോലെയൊക്കെ തോന്നും. എന്നാൽ ഇത് കഴിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റുമാണ് അത്. നമുക്ക് ഈ ഓയിലിൽ അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഹെൽത്തിയുമാണ്. ഞാനിപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇതെല്ലാം കൂടെ ഞാൻ ആ ഓയിലിൽ എണ്ണയിലൊന്ന് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. സവോള ചേർത്തതിന് ശേഷം നമുക്ക് അതിൽ അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും കൂടെ ചേർക്കുമ്പോൾ സവോള നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് വരും. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പം നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇതിപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവോളയൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ നേരത്തെ ചേർക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. 3-4 പച്ചമുളകൊക്കെ ഉപയോഗിക്കാം. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ, ഇത് എരിവ് കൂടിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് ഇത്രയും ചേർക്കുമ്പോഴാണ് ഇതിന് ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അത് നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. കൂടിപ്പോകരുത്. നമ്മൾ ഈ 1/2 കിലോ ചിക്കനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിന് 1 പിടി മല്ലിയിലയും 1/2 പിടി പുതിനയിലയുമാണ് നമ്മൾ ചേർക്കേണ്ടത്. അത് നന്നായിട്ട് ഇലയൊക്കെ പിച്ചി എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞ് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ മുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു ഓറഞ്ച് കളറ് വരുന്നത്. നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. 2 ടീസ്പൂൺ മുളക് പൊടി, അതും നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആകെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ.
അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കാം. നമ്മൾ ഒരു നാരങ്ങ എടുത്തു വെച്ചത് അതും കൂടെ പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ ഒത്തിരി അങ്ങ് വെന്തു പോകരുത്. വെന്തു പോയാൽ നമ്മൾ ചോറുമായിട്ട് മിക്സ് ചെയ്യുമ്പം കുഴഞ്ഞു പോവും. നന്നായിട്ട് നമ്മൾ അടച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇത് എണ്ണയൊക്കെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇതിപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ചോറ് നമുക്ക് അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി അരി വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഓയിലൊഴിച്ച് അരി ഇട്ടത് നന്നായിട്ട് വെന്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഒരു നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ അരി കുഴഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അരി ഒന്ന് വാത്തെടുത്തിട്ട് അതിൽ ഇത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അരിയും ഒരുപാടങ്ങ് വെന്തു പോകരുത്. വെന്തു പോയാൽ നമ്മൾ ബിരിയാണിക്ക് മിക്സ് ചെയ്യുമ്പോഴത് കുഴഞ്ഞു പോകും. നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി കുഴഞ്ഞു പോകാതെ നമുക്ക് അരി കറക്റ്റ് പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. നമ്മൾ ഒരുപാട് ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇത് ഞാൻ ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ചും മട്ടൻ വെച്ചും ഒക്കെ നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിക്കന് പകരം മട്ടനോ ബീഫോ നമുക്ക് ചേർക്കാം. വെജിറ്റബിൾ ബിരിയാണി ആക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് ചിക്കനും ബീഫും ഒക്കെ ചേർക്കുന്നത് പോലെ വെജിറ്റബിൾസ് അരിഞ്ഞ് ചേർത്താൽ മതി. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. The truth to be